ഹലോ, നമ്മളെല്ലാവരും കേട്ട് കാണും ഗായത്രി സുരേഷിന് പറ്റിയ ആക്സിഡന്റ്. ശരിക്കും ആരാ വണ്ടി ഓടിച്ചത്? ഗായത്രി സുരേഷ് ആണോ കൂടെ ഉള്ള ഫ്രണ്ട് ജിഷിൻ ആണോ? നമ്മൾ ആ ഗായത്രി സുരേഷിന്റെ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ജിഷിൻ ആണ് വണ്ടി ഓടിച്ചത്, ഗായത്രി സുരേഷ് അല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗായത്രി സുരേഷ് എന്ന് പറയാതെ ജിഷിൻ എന്ന് പറഞ്ഞു തുടങ്ങുക. ഒന്നാമത്തെ കാര്യം, പിന്നെ ആക്സിഡന്റ് ഉണ്ടായത് എങ്ങനെയാണ്? ആക്സിഡന്റ് ഉണ്ടായത് ഇവരുടെ ഫ്രണ്ടിൽ ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടീനെ അവർ ഓവർടേക്ക് ചെയ്തു. പക്ഷേ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ഇവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഓവർടേക്ക് ചെയ്തപ്പോൾ തന്നെ ഓപ്പോസിറ്റ് വന്ന വണ്ടിയുമായിട്ട് ഒന്ന് ഉരസി സൈഡ് മിറർ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ആക്സിഡന്റ് സംഭവിച്ചത്. ഗായത്രി സുരേഷ് പറയുന്ന അനുസരിച്ച് ഒരേ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, അതായത് വണ്ടി ഇടിച്ചിട്ടും നിർത്താതെ പോയി. സൈഡ് മിറർ ഒന്ന് ജസ്റ്റ് തട്ടിയതേ ഉള്ളൂ കേട്ടോ, എന്നിട്ടും നിർത്താതെ പോയി. പക്ഷെ നിർത്താതെ പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അവർ നമ്മളെ ചേസ് ചെയ്യുമെന്ന് കേട്ടോ. പക്ഷെ എന്താ അവർ ചെയ്തേ, അവർ ഞങ്ങളെ ചേസ് ചെയ്തു പിടിച്ചു. ഞങ്ങളെ ചേസ് ചെയ്തു. ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് മൂന്നാല് വണ്ടികൾ ഞങ്ങളെ ചേസ് ചെയ്തു എന്ന്. ഞാൻ ആലോചിക്കുവായിരുന്നേ, നമ്മൾ ഈ ഒരു വണ്ടീനെ ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു വണ്ടിയല്ലേ ചേസ് ചെയ്തുള്ളൂ, ഈ മൂന്നാല് വണ്ടികൾ എങ്ങനെ ചേസ് ചെയ്തേ? അപ്പോൾ ഈ ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലുമൊക്കെ വണ്ടികളെയൊക്കെ പോയി ഇടിച്ചിട്ടുണ്ടാവും എന്നാ തോന്നുന്നു. അപ്പോൾ എല്ലാ വണ്ടികളും കൂടെ വന്ന് ചേസ് ചെയ്തായിരിക്കാൻ ആ സാധ്യത. അപ്പോൾ ചേസ് ചെയ്തു പിടിച്ചു. അപ്പോൾ ഗായത്രി സുരേഷ് വണ്ടിയുടെ പുറത്തിറങ്ങി ഒത്തിരി സോറി ചോദിക്കുന്നത് നമ്മൾ കണ്ടു. സോറി ചേട്ടാ എന്നൊക്കെ കുറേ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഗായത്രി സുരേഷ് അല്ല വണ്ടി ഓടിച്ചത്, ജിഷിനാണ് വണ്ടി ഓടിച്ചത്. എന്നിട്ട് ഈ ആൾക്കൂട്ടത്തിലേക്ക് ഗായത്രി സുരേഷ്, ഒരു ആക്ട്രസ്സാണ് ഗായത്രി സുരേഷ്, ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു. പക്ഷേ കൂടെയുള്ള ആൾ ഇറങ്ങി വന്നിട്ടില്ല. ഞാൻ ആലോചിക്കുകയാണ് എന്ത് ഇങ്ങനെ എനിക്ക് മനസ്സിൽ തന്ന വാക്ക് ഞാൻ പറയുന്നില്ല. എന്ത് ഒരു മനുഷ്യനാണ് ജിഷിൻ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഈ ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഒരു ആക്ട്രസ്സായ ഒരു പെൺകുട്ടീനെ, ആക്ട്രസ്സിനും പോട്ടെ, ഒരു പെൺകുട്ടിയെ അവർ ഇറക്കി വിടുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ഇത്രയും ആൾക്കാർ ചേസ് ചെയ്ത് അവരെ വളഞ്ഞിട്ട് പിടിച്ച ആ സിറ്റുവേഷനിൽ, അപ്പോൾ ആൾക്കാരുടെ ഒരു നല്ല ദേഷ്യത്തിലിരിക്കുന്ന ഒരു സമയമായിരിക്കും, ആ ആൾക്കൂട്ടത്തിലേക്ക് ജിഷിൻ ഗായത്രി സുരേഷിനെ മാത്രം വിടുകയാണ്. പുള്ളി ഇറങ്ങി വരുന്നില്ല. പുള്ളി കാറിൽ തന്നെ ഇരിക്കുകയാണ്, ആരെയൊക്കെയോ ഫോൺ ചെയ്യുകയാണ്. ഗായത്രി സുരേഷ് ഇൻ ദ മീൻ ടൈം കുറേ സോറിയൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഭയങ്കര ദേഷ്യത്തിലായതുകൊണ്ട് അതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജിഷിൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നീ വെള്ളം അടിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളതൊക്കെ കാണുന്നുണ്ട്. നമുക്കറിയത്തില്ല വെള്ളം അടിച്ചാണോ അല്ലയോ എന്ന്. പക്ഷേ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പം നാച്ചുറലി നമുക്ക് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്മെല്ലൊക്കെ കിട്ടും, സ്മെല്ല് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അതിപ്പം എനിക്കറിയത്തില്ല. എന്നാലും അങ്ങനെ പോലീസ് വന്നിട്ടാണ് സംഭവം ഓക്കെ ആയെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ കേരളത്തിലെ റോഡിൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു സ്പേസിൽ കൂടെ ആണ് നമ്മൾ രണ്ട് വണ്ടികൾ, അതായത് ടു വേയിൽ വെഹിക്കിൾസ് പോകുന്നത്. ആ ചില സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മൂന്ന് വണ്ടികളൊക്കെ ഒരുമിച്ച് ഒരു റോഡിൽ കൂടെ പോകുന്നതൊക്കെ കാണാം. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭിത്തിയോട് ചേർന്ന് ഒട്ടിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റട്ടെ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അവിടെ ഓടയിലൊക്കെ ചാടി. ഇപ്പം കോമഡി പോലെ ആലോചിച്ച് നോക്കിയാൽ മതി, ഓടയിലൊക്കെ ചാടി വീടുന്ന ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നാട്ടിലെ റോഡിൽ കൂടെ വണ്ടി പോകുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് ചില സമയത്തൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ റോഡിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് ഇപ്പം ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ഹോണൊക്കെ അടിച്ച് ഫ്രണ്ടിലെ ആൾക്കാരെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇൻഫോം ചെയ്യും, അതായത് എനിക്കൊന്ന് ഓവർടേക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ആൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ അയാൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പം നമുക്ക് അവരുടെ സ്പീഡ് കുറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ, അവർ പെർമിറ്റ് ചെയ്തു, പൊക്കോളാൻ പെർമിറ്റ് ചെയ്തു. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക, നമ്മൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടോ നോക്കണം. വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൂരം നോക്കണം. നമ്മൾ ഒത്തിരി കാൽക്കുലേഷൻ മനസ്സിൽ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ആ വണ്ടിക്ക് കാണാം, അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ആ വണ്ടിക്കും കാണാം. നമ്മളിങ്ങനെ നോക്കുന്നു, വണ്ടി ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ പുറകെ പോകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ
നമ്മളപ്പോൾ സ്പീഡ് ഇച്ചിരി കൂട്ടി നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സേഫായി ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ടിൽ സേഫായിട്ട് നമ്മൾ കയറി അതായത് കുറച്ച് ടൈം അതായത് കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ കഴിയുമ്പോഴേ ഓപ്പോസിറ്റ് വണ്ടി പോകാവൂ ആ ഒരു സ്പീഡൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരാൾ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് അല്ലേ. ഇത്രയും കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. അപ്പം അതായത് അവിടെ ഒരു നമ്മൾ സംസാരിക്കാതെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഹോൺ, നമ്മളെന്താണ് വണ്ടിയിൽ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ്, അതായത് നമ്മൾ അങ്ങോട്ട് പോകുന്നു, വണ്ടി ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വരുന്നു, നമ്മൾ ഫോൺ അടിക്കുന്നു, നമ്മുടെ ഒരു ഇൻറ്റൻഷൻ സംസാരിക്കാതെ തന്നെ മനസ്സിലാക്കുന്നതാണല്ലോ. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ കഴിയുമ്പോഴാണ് അവിടെ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, സ്പീഡിൽ അങ്ങോട്ട് പോവാതെ ഇങ്ങനെ സ്പീഡിൽ പോവുക, അപ്പം തന്നെ ഫ്രണ്ടിൽ കയറുക, ലൈക്ക് ദിസ് ഇങ്ങനെ പോവുക, ഇങ്ങനെ തന്നെ പോവുക. അവിടെ ഒരു സേഫായിട്ടുള്ള, നമ്മൾ ഇടിച്ചാൽ ഇടിച്ചു, ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അതായത് ജീവന് യാതൊരു വിലയില്ലാത്ത രീതിയിലും ആൾക്കാർ വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ഒത്തിരി കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ഭയങ്കര റാഷ് ഡ്രൈവിംഗ് കേരളത്തിലുണ്ട്. ഒന്നാമത് റോഡിന് സ്പേസ് ഇല്ല, രണ്ടാമത്തെ കാര്യം ഭയങ്കര റാഷ് ഡ്രൈവേഴ്സാണ് കേരളത്തിൽ. പിന്നെ റൂൾസ് ഒന്നും പാലിക്കാതെയാണ് ആൾക്കാർ പോകുന്നത്. ജീവന് യാതൊരു വിലയില്ലെന്ന് തന്നെ പറയാം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വണ്ടി ഓടിക്കുന്നത് നാട്ടിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടിച്ചിട്ട് നമ്മൾ നിർത്തിയില്ല, ഇടിച്ചിട്ട് ജിഷിൻ വണ്ടി നിർത്തിയിട്ടില്ല, നിർത്താതെ ഇങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയി. എന്നെ നിർത്താത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട്രസ്സാണ്, ജിഷിൻ ആക്ടർ ആണെന്ന് എനിക്കറിയില്ല, ഗായത്രി ആക്ട്രസ്സാണ്. അപ്പോൾ ആൾക്കാർ എങ്ങനെയാണ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ടെൻഷനായി പെട്ടെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുവാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തായിരിക്കും ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഏതാണേലും ഗായത്രി സുരേഷ് അങ്ങനെ വിചാരിച്ചു, വണ്ടി നിർത്താനുള്ളൊരു മര്യാദ കാണിച്ചില്ല ജിഷൻ, ഗായത്രി സുരേഷ് ആക്ട്രസ് ആയതുകൊണ്ട്. പിന്നെ അവർ വണ്ടി നിർത്താതെ പോയി. നാലഞ്ച് വണ്ടികൾ അവരെ ചേസ് ചെയ്തുട്ടോ. അപ്പോൾ ഗായത്രി സുരേഷ് പറയുന്നത്, ചേസ് ചെയ്യായിരുന്നു, നമ്മൾ സിനിമ കാണുന്ന പോലെ ചേസ് ചെയ്യായിരുന്നു, നോക്കോണേ സിനിമ കാണുന്ന പോലെ ചേസിങ് ആയിരുന്നു റോഡിൽ നടന്നത്. ചേസിങ് എവിടെ? കേരളത്തിലെ റോഡിൽ, കേരളത്തിലെ ചെറിയ റോഡിൽ ചേസിങ്, നാലഞ്ച് വണ്ടികൾ ചേസിങ്, സിനിമ സ്റ്റൈൽ. പക്ഷെ സിനിമയല്ല, റിയൽ ലൈഫ് അവിടെയാണ് ചേസിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ റോഡിൻ്റെ വലിപ്പം, സൈഡിലുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്നു, സംഭവം രാത്രിയിലാണ്. അപ്പോൾ സൈഡിലെ ആൾക്കാരൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രീറ്റ് ലൈറ്റൊന്നും കാണത്തില്ല, പിന്നെ ചില സൈക്കിളൊക്കെ പോകാൻ നമ്മൾ കണ്ടിട്ടില്ലേ, സൈക്കിൾ സൈഡിൽ കൂടി ഇങ്ങനെ പെമ്മി പോകും, അതിനകത്ത് നമ്മൾ അറിയത്തൂല്ല അങ്ങനൊരു സൈക്കിൾ അതുവഴി പോകുന്നുണ്ടെന്ന്. പിന്നെ ചില സംഭവം ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇരുട്ടത്ത് റോഡ് ക്രോസ് ചെയ്യുക, അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, നമ്മൾ അറിയത്തോടെയില്ല ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെന്ന്. ചിലപ്പോൾ നമ്മൾ അടുത്ത് വന്നിട്ടായിരിക്കും കാണുക അയാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ പമ്മി റോഡ് ക്രോസ് ചെയ്യുന്നവരുണ്ട്, സൈഡിൽ കൂടെ പമ്മി സൈക്കിളിൽ പോകുന്നവരുണ്ട്, സൈഡിൽ കൂടെ നടക്കുന്നവരുണ്ട്. എടാ കേരളത്തിൽ ഇച്ചിരിയും പോകുന്ന റോഡിൽ, ഈ റോഡിലാണ് നമ്മൾ ചേസ് ചെയ്തേക്കുന്നത് കേട്ടോ. നാലഞ്ച് വണ്ടികൾ ചേസ് ചെയ്തു സിനിമ സ്റ്റൈലിൽ, എന്നിട്ട് അവരെ ചേസ് ചെയ്ത് പിടിച്ചു. അങ്ങനെ ചെറിയ സംഭവം മാത്രമേ നടന്നിട്ടുള്ളൂ, വളരെ ചെറിയൊരു ആക്സിഡൻറ്റ് അത് മാത്രം നടന്നിട്ടുള്ളൂ. ഇത്ര സംഭവം അവിടെ നടന്നിട്ടുള്ളൂ. ഇതിനാണ് ആൾക്കാർ ഇങ്ങനെ വിമർശിക്കുന്നത് കേട്ടോ, ഇതിനാണ് ഈ ചെറിയ കാര്യത്തിനാണ് ഇത്ര വിമർശിക്കുന്നത് എന്നാണ് ഗായത്രി പറയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം എനിക്ക് ചിന്തിക്കാനുള്ള ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗായത്രി അല്ല വണ്ടി ഓടിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഗായത്രി എന്ന് പറയുന്നത്, ആക്ച്വലി ജിഷനാണ് വണ്ടി ഓടിച്ചത്. ജിഷൻ ആ ആൾക്കൂട്ടത്തിലേക്ക് ഗായത്രിനെ ഒറ്റയ്ക്ക് വിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, നമ്മളാരും കാണാതെ പോകരുത്, അത് ഗായത്രിയും കാണാതെ പോകരുത്. ആ ഒരു മനസ്സ് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കാണും, പക്ഷേ ഒരു സിറ്റുവേഷൻ, അതായത് നമുക്ക് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്ര പേർ നമ്മുടെ കൂടെ കാണും, ആ ആൾക്കാരാണ് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് സങ്കടം തോന്നി. ജിഷൻ കാരണത്തിരിക്കുന്നു, ഗായത്രി ഈ ആൾക്കൂട്ടത്തിൽ ഇറങ്ങി സോറിയൊക്കെ ചോദിക്കുന്നു, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, ഏതായാലും സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓക്കെ, അതൊക്കെ ഓക്കെ, ഇത്രയൊക്കെ സോറിയൊക്കെ ചോദിച്ചിട്ടേ, ഞാൻ ആലോചിക്കുന്നു ഇത്രയൊക്കെ സോറി ചോദിച്ചിട്ടും, പിന്നെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു, പിന്നെ ഒരു ഇൻ്റർവ്യൂ, പിന്നെ ഇൻ്റർവ്യൂലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ
ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അതായത് ആൾക്കാർ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത്, അവർ വീഡിയോ എടുത്തത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരോട് സോറിയോ ചോദിച്ചല്ലോ, സോറി ചോദിച്ചിട്ട് ഇങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. നിങ്ങൾ സോറി ചോദിച്ചത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ, അതാണ് നിങ്ങൾ നിർത്താതെ പോയി എന്നുള്ളൊരു തെറ്റ്, ചേസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളോട് ഉണ്ടാക്കി എന്നുള്ളൊരു തെറ്റ്. പിന്നെ നിങ്ങളുടെ ഭാഗ്യത്തിന് അവിടെ വലിയ അപകടമൊന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ പറയുന്നത്. സൈഡിലെ ആൾക്കാരെ ഒന്നും എന്തോ ഒന്നും പറ്റിയില്ല. സൈഡിലൊക്കെ എന്താണല്ലോ ഒത്തിരി ആൾക്കാരൊക്കെ നടന്നു പോയിട്ടുണ്ടാവും, ഒത്തിരി സൈക്കിളും ഒത്തിരി പേര് ക്രോസ് ചെയ്യൊക്കെ കാണും. ഏതായാലും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല എന്ന് മാത്രം പറയാം ദൈവാനുഗ്രഹം. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും പിറ്റേ ദിവസം, അതായത് ആക്ട്രസ് ആയതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പെരുമാറിയെന്നൊക്കെ പറയുമ്പോൾ, ഒരു നിങ്ങളാ ചോദിച്ച സോറി അല്ലേ, നിങ്ങൾക്കതൊരു തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് കേട്ടിട്ട് മനസ്സിലാവുന്നത്. പുറം നാടുകളിലൊക്കെ, അതായത് ഇപ്പം ദുബായിലെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഇങ്ങനൊരു ജസ്റ്റ് ഒന്ന് ഉരസിയാൽ പോലും നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിടുന്നു, അതായത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിടുന്നു. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, അവർ വരുന്നു, ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര മാന്യമായിട്ട് പോകുന്നൊരു സംഭവമാണ് ഇവിടെയൊക്കെ. അപ്പോൾ ആൾക്കാർ പണ്ടത്തെ രീതിയിലൊക്കെ ആക്സിഡൻറ്റ് ഡീൽ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും വണ്ടി നിർത്തുന്നു, ഒത്തിരി വിളിക്കുന്നു, കുറേ ആൾക്കാർ കൂടുന്നു, കുറച്ച് പേരുടെ ഭാഗത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നു, കുറച്ച് പേരുടെ ഭാഗത്ത് വേറെ ആൾക്കാർ നിൽക്കുന്നു. അങ്ങനെ തമ്മിലൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായി, ചിലപ്പോൾ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് സംഭവം സോൾവ് ആക്കുന്നു. ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്തൊന്നും ആയിരിക്കുകയല്ല, ചിലപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്ത് അങ്ങ് വിടുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സോൾവ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലമൊക്കെ കുറേ മാറി, ഇപ്പം വളരെ നൈസായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ രീതികളും മാറി, അതിനനുസരിച്ചുള്ള ഒരു മെച്യൂരിറ്റി, ഒരു കൾച്ചറൊക്കെ എല്ലാവരും കാണിക്കണം. അതിപ്പോൾ സിനിമാക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സാധാരണ ആൾക്കാരാണെങ്കിലും തെറി വിളിക്കാതെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുക. അവർ വന്ന് ഡീൽ ചെയ്യട്ടല്ലേ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും അത് നമുക്ക് അതിനകത്തുള്ള നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടില്ലേ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്തൂടെ. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഇത്രയും നമ്മുടെ കൾച്ചറും നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ എല്ലാം ഇത്രയും ഇമ്പ്രൂവ് ആയിട്ടും നമുക്കൊരു ആക്സിഡൻറ്റ് കേസ് ഡീൽ ചെയ്യുന്നത് ഇപ്പോഴും പഴയ ഒരു 10-25 വർഷം പുറമോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് നമ്മളിപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇനി ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ബൈ.